നിർമ്മിതമായ കാലഘട്ടത്തിലെ ഏറ്റവും ബൃഹത്തും ആഡംബരപൂർണവുമായ യാനപാത്രമായിരുന്നു ടൈറ്റാനിക് എന്ന മഹാകപ്പൽ. ഈ കപ്പലിൻ്റെ ഡെക്കുകളുടെ ആകെ ഉയരം ഒരു 11 നില കെട്ടിടത്തോട് സമമായിരുന്നു. 46,378 ടൺ കേവ് ഭാരമുണ്ടായിരുന്നു ഈ കപ്പലിന്. 55,000 കുതിരശക്തിയുള്ള എഞ്ചിൻ, പ്രതിദിനം 6,000 പേർക്ക് ഭക്ഷണമൊരുക്കാൻ പ്രാപ്തമായ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ അടുക്കള, ഇതെല്ലാം ഈ നൗകയുടെ പ്രൗഢിയെ വിളിച്ചറിയിച്ചു. ഇതിൻ്റെ 159 ചൂളകളിലേക്ക് പ്രതിദിനം 650 ടൺ കൽക്കരി ആവശ്യമായിരുന്നു. ജലപ്രതിരോധ ശേഷിയുള്ള 16 കമ്പാർട്ട്മെൻറ്റുകൾ ടൈറ്റാനിക്കിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ഒരിക്കലും മുങ്ങാത്തത് എന്ന പ്രശസ്തി നേടിക്കൊടുക്കുകയും ചെയ്തു. ദൈവത്തിനു പോലും ഈ കപ്പലിനെ തകർക്കാൻ കഴിയുകയില്ല എന്നായിരുന്നു ചിലരുടെ അതിരുകടന്ന അവകാശവാദം. 1912 ഏപ്രിൽ 10 ഇംഗ്ലണ്ടിലെ സൗത്താംപ്ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ഈ കപ്പൽ തൻ്റെ പ്രഥമ യാത്ര ആരംഭിച്ചു. 1912 ഏപ്രിൽ 14 ഞായറാഴ്ച ഒഴുകി നടക്കുന്ന ഭീമാകാരമായ മഞ്ഞുമലകളെക്കുറിച്ചുള്ള വാർത്തകൾ കപ്പലിലെത്തുകയുണ്ടായി. പക്ഷെ കപ്പൽ ജോലിക്കാർ ഈ വർത്തമാനങ്ങളെ കാര്യമായിട്ടെടുത്തില്ല. വേഗതയെ സംബന്ധിച്ച എല്ലാ മുൻകാല റെക്കോർഡുകളും തകർത്തുകൊണ്ട് ചൊവ്വാഴ്ച തന്നെ ന്യൂയോർക്കിലെത്തുക എന്നതായിരുന്നു കപ്പലിൻ്റെ ലക്ഷ്യം. രാത്രി 9:30 ടൈറ്റാനിക്കിലെ വയർലെസ് ഓപ്പറേറ്റർ ഒരു സന്ദേശം സ്വീകരിച്ചു. ഒരു വൻ മഞ്ഞുമല കപ്പലിൻ്റെ പാതയിലൂടെ ഒഴുകി വരുന്നു. വയർലെസ് ഓപ്പറേറ്റർ ആ സന്ദേശം അവഗണിക്കുകയാണ് ഉണ്ടായത്. മറ്റൊരു മുന്നറിയിപ്പ് 10 നൽകപ്പെട്ടു, പക്ഷേ അതും അവഗണിക്കപ്പെട്ടു. രാത്രി 11:40 കപ്പൽ അതിഭീമമായ ഒരു ഹിമാനിയിൽ ശക്തിയോടെ ഇടിച്ചു. മുങ്ങാനാകാത്തത് എന്ന് പുകഴ്പ്പെറ്റ മഹാനൗക പാർശ്വഭാഗം തകർന്ന് സമുദ്രത്തിൻ്റെ അഗാധ നീലിമയിലേക്ക്, 4,000 മീറ്റർ താഴ്ചയിലേക്ക് ആണ്ടുപോയി. 3,233 യാത്രക്കാരാണ് തത്സമയത്ത് കപ്പലിൽ ഉണ്ടായിരുന്നത്. 3,453 തപാൽ ഉരുപ്പടികൾ, 6,000 ടൺ കൽക്കരി, 800 ടൺ പലവിധ ചരക്കുകളും കേവലം 3 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം മുങ്ങിപ്പോയി. ടൈറ്റാനിക്കിൻ്റെ കപ്പിത്താനും സഹപ്രവർത്തകരും നൽകപ്പെട്ട മുന്നറിയിപ്പുകളെ കണക്കിലെടുത്തിരുന്നെങ്കിൽ ഈ കപ്പൽ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്രാപിക്കുമായിരുന്നു. പ്രിയ സ്നേഹിത, പാപത്തെയും മരണത്തെയും കുറിച്ച് ബൈബിൾ ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. എല്ലാവരും അഭിമുഖീകരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളാണിവ. 1, നാം എല്ലാം മരണത്തിന് വിധേയപ്പെടും. ദൈവവചനം പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. മരണത്തെ ഒഴിവാക്കാനാവില്ല. അതിനാൽ മരണത്തെ നേരിടാൻ ഓരോ വ്യക്തിയും തയ്യാറാകേണ്ടതുണ്ട്. 2, മരണം മനുഷ്യജീവിതത്തിൻ്റെ അവസാനമല്ല. മരണത്തോടെ ആത്മാവ് നശിപ്പിക്കപ്പെടുമെന്നോ അതല്ല മരണം മനുഷ്യാസ്തിത്വത്തിൻ്റെ അവസാനമാണെന്നോ ഉള്ള വീക്ഷണഗതികൾ അപകടകരമാണ്, അസത്യമാണവ. മറ്റൊരു തെറ്റിദ്ധാരണ, നാം വീണ്ടും ഭൂമിയിൽ ജന്മമെടുക്കുകയും മുജ്ജന്മ പാപങ്ങളുടെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. പുനർജന്മം എന്ന ആശയമാണല്ലോ ഈ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ ദൈവം അരുളി ചെയ്യുന്നത് ശ്രദ്ധിക്കുക, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. നിങ്ങളും ഞാനും ഒരിക്കൽ മരണത്തെ നേരിടണം. സുനിശ്ചിതമാണത്, മരണത്തിന് ശേഷം നാം ദൈവത്തിൻ്റെ ന്യായവിധിയെ നേരിടേണ്ടിയും ഇരിക്കുന്നു. ഭൂമിയിൽ വെച്ച് നാം ചെയ്ത പാപങ്ങൾക്ക് മറുവില നൽകുവാൻ മരണാനന്തരം മറ്റൊരവസരം ഇല്ലെന്നോർക്കുക. 3, മരണശേഷം നമ്മുടെ ആത്മാവ് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകും. സ്വർഗ നരകങ്ങൾ യഥാർത്ഥ സ്ഥലങ്ങളാണ്. നരകം നിത്യദണ്ഡനത്തിൻ്റെ കേന്ദ്രമായിരിക്കുമ്പോൾ സ്വർഗത്തിൽ മഹാസന്തോഷം അലതല്ലുന്നു.
സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. ദൈവത്തെ തിരസ്കരിച്ച ധനവാൻ നിത്യയാതനാ സ്ഥലത്തേക്ക് പോയതായി കർത്താവായ യേശു ക്രിസ്തു പ്രസ്താവിക്കുകയുണ്ടായി. എന്നാൽ ലാസർ ദൈവസന്നിധിയിൽ സ്വർഗത്തിൽ പ്രവേശിച്ചു. നാലാമതായി ഇതാ ദൈവം പ്രസ്താവിക്കുന്ന ഒരു സദ്വാർത്ത, നിങ്ങളിത് സ്വീകരിക്കുമെങ്കിൽ നരകഗതി ഒഴിവാക്കാം. എന്താണ് ആ നല്ല വാർത്ത? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്കു വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമ്മെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും മോചിപ്പിക്കുവാൻ പരിശുദ്ധനായ ദൈവപുത്രൻ സർവലോകത്തിൻ്റെ ഈ പാപത്തെ സ്വയം വഹിച്ചുകൊണ്ട് തന്നെത്താൻ പരിഹാരയാഗമായി അർപ്പിച്ചു. അവസാനമായി യേശുവിൻ്റെ മരണത്തിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് സ്വായത്തമാക്കാം. പാപത്തിൻ്റെ ശാപശിക്ഷകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. നിങ്ങളുടെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുക. യേശുവിനെ നിങ്ങളുടെ ഏകരക്ഷകനായി സ്വീകരിക്കുക. ദൈവം നൽകുന്ന വാഗ്ദാനമാണത്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. പ്രിയ സുഹൃത്തെ, ദൈവം നൽകുന്ന ഈ മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് നരകശിക്ഷയിൽ നിന്ന് ഇപ്പോൾ തന്നെ മോചനം നേടുക. മരണമേത് നേരത്തും നിങ്ങളെ പിടികൂടിയെന്ന് വരാം. നിർണായകമായ ഈ തീരുമാനം നീട്ടിവെക്കുകയാണെങ്കിൽ നിത്യ രക്ഷ കരഗതമാക്കാനുള്ള ഈ അവസരം നഷ്ടമാകുകയും ചെയ്യും. ദൈവവചനം ഇപ്രകാരമാണ് നമ്മെ പ്രബോധിപ്പിക്കുന്നത്, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. തിരുവെഴുത്ത് വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് നിത്യശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗാനങ്ങൾ, പ്രഭാഷണങ്ങൾ, വാർത്തകൾ, ചർച്ചകൾ, സംവാദങ്ങൾ, പഠനങ്ങൾ, ഏതു പ്രായക്കാർക്കും അനുയോജ്യമായ വിഭവങ്ങളുമായി കൈത്തിരി ഡോട്ട് കോം. വെളിച്ചത്തിലേക്കൊരു തിരുനാളം.